Hi friends, Vandana's Kitchen World ilekku swagatham. Innu njan ivide undakkan pogunnathu smoothie aanu. Dragon fruit smoothie. Namukku valare pettanna thanne smoothie veettile thayaarakkanayittu pattum. Nalla healthy aayittulla oru drink aanu ee smoothie. Appo namukku enganeyanu undakkunnathu ennu kandittu varam. Adinayittu njan aadyam oats aanu edukkunnathu. Ninkku ethu oats venengil edukkam. ഞാൻ ഇവിടെ 8 സ്പൂൺ ഓട്സ് ആണ് എടുക്കുന്നത് ഒരു ഗ്ലാസ്സിന് 2 സ്പൂൺ എന്ന അളവിൽ അങ്ങനെ 4 ഗ്ലാസ്സിന് വേണ്ടിയുള്ള അളവാണ് ഞാൻ ഇപ്പോ ഇവിടെ കാണിച്ചു തന്നത് ഇനി ഇതിലോട്ട് ഒരു അര ഗ്ലാസ് പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിക്കുക ഇത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ നല്ലപോലെ തണുത്ത് വരും നമുക്ക് സ്മൂത്തി നല്ല തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് തണുപ്പ് ആവശ്യമില്ലാത്തവരെ പുറത്ത് തന്നെ അടച്ച് വെച്ചിരുന്നാൽ മതി ഞാൻ ഇതൊന്ന് ഇനി ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ അതേപോലെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സുകൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് ചെറുപഴത്തിന് പകരം നിങ്ങൾക്ക് റോബസ്റ്റയോ അങ്ങനെ ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പോൾ എൻ്റെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല വൈറ്റ് നിറത്തിലുള്ളതാണ് അപ്പോൾ ഞാനതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഫ്ലഷ് എല്ലാം എടുക്കുന്നുണ്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ ഈ ഡ്രാഗൺ ഫ്രൂട്ടും പഴവും അതേപോലെ തന്നെ ആപ്പിളും ഞാൻ ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ നല്ലപോലെ തണുത്ത് ഇരിക്കുകയാണ് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കട്ട് ചെയ്തതിന് ശേഷവും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പക്ഷെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സൂക്ഷിക്കുമ്പോഴത്തേക്കും ആപ്പിളൊക്കെ ഒന്ന് ഒരു കളർ ചേഞ്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് അതുപോലെ വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് നമ്മൾ സ്മൂത്തി അടിച്ചെടുത്താൽ മതി ഞാനൊരു 2-3 കഷ്ണം ഡെക്കറേഷന് വേണ്ടി കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഫുൾ ആണ് ഞാൻ നമ്മുടെ സ്മൂത്തിക്ക് വേണ്ടി എടുക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് റെഡും ഉണ്ട് റെഡ് ആണെങ്കിൽ നമുക്ക് നല്ല കളർ കിട്ടും ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഇവിടെ വൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റെഡ് വെച്ചും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പഴവും മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ആപ്പിളാണ് ആപ്പിളിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞതിന് ശേഷം ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ സ്മൂത്തിക്കായിട്ടെടുത്ത ഈ ഫ്രൂട്ട്സ് എല്ലാം വൈറ്റ് നിറത്തിലുള്ളതാണ് അപ്പം ഞാൻ ഇതിനൊന്ന് കളർ കിട്ടുന്നതിനായിട്ട് നാച്ചുറലായിട്ടുള്ള കളർ കിട്ടാൻ വേണ്ടി തന്നെ നമ്മുടെ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഡയറക്റ്റായിട്ടത് ചേർക്കുന്നില്ല കാരണം അതിൻ്റെ ഒരു കുത്തുണ്ടല്ലോ അത് ചിലപ്പം പലർക്കും ഇഷ്ടപ്പെടില്ല ഇവിടെ ആർക്കും അതിൻ്റെ ഒരു കുത്തിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്ന് വേവിച്ചതിന് ശേഷം എടുക്കുന്നത് അത് വെള്ളം മുഴുവൻ വറ്റുന്ന രീതിയിൽ വേവിച്ച് എടുത്തതാണ് അപ്പം ഞാൻ ഫ്രൂട്ട്സ് എല്ലാം കൂടെ അതിന് മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നു എല്ലാ ഫ്രൂട്ട്സും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ
beetroot kashnangalum ittu kodukkeyana appo nalloru natural aayittulla oru color kittum ini nammal idinagathotte cherthu kodukkunnathu panjasarayana ningada madhurathinu anusarichu namukku idinagathu panjasara cherthu kodukka njan ippo oru ara cup olam panjasara cherthu kodukkunnundu teaspoon inde alavu parayuvaanengile 8 teaspoon aanu njan ippo ivide eduthirikkunnathu pinne നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് ഹണി വേണമെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. തികച്ചും ഹെൽത്തി ആയിട്ടുള്ളതാണെങ്കിൽ ഹണി ചേർക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ നിങ്ങൾ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഓട്സും നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ട ആ പാലെല്ലാം ഓട്സ് സക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ഓട്സും കൂടെ നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അരച്ചെടുക്കുകയാണ്. ബാക്കി പാല് നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്, കാരണം ഫ്രൂട്ട്സും ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയാണ് കുറച്ച് പാല് ചേർത്ത് അരച്ചെടുത്തത്. പിന്നെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും തിക്കായിട്ട് കുടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇവിടെ എൻ്റെ മക്കളാരും അത്രയും കട്ടിക്ക് കഴിക്കില്ല, അത് കാരണം ഞാൻ കുറച്ചുകൂടെ പാല് ചേർത്തതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഷേക്ക് പോലെയോ അല്ലെങ്കിൽ ജ്യൂസ് പോലെയോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ മക്കൾക്ക് അത്രയും തിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. സ്മൂത്തി ആകുമ്പോഴത്തേക്കും കുറച്ച് തിക്കാണല്ലോ നല്ലത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു പരുവം താല്പര്യമെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് പാല് മാത്രം ചേർത്ത് അരച്ചെടുത്ത് ആ ഒരു ഇതിൽ വെച്ച് നമുക്ക് നിർത്താവുന്നതാണ്. ഞാനിപ്പോൾ ഇതെല്ലാം 4 ഗ്ലാസ്സിലോട്ടായിട്ട് സെർവ് ചെയ്യുകയാണ്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂട് കാലത്ത് നമുക്ക് ശരീരമൊക്കെ നല്ലപോലെ തണുക്കുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഫ്രൂട്ട് സ്മൂത്തികളും ജ്യൂസുകളും ഒക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ശരീരം എപ്പോഴും നല്ല തണുത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ചൂടുകാലത്ത് ഇതുപോലെയുള്ള ഡ്രിങ്കുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക, വീട്ടിലുണ്ടാക്കുക. മാക്സിമം നമ്മുടെ ഫുഡുകളിൽ ഇതുപോലത്തെ ജ്യൂസുകളൊക്കെ ഉൾപ്പെടുത്തുക. സമ്മർ ഡ്രിങ്ക്സ് ആയിട്ടുള്ള കുറേ ജ്യൂസുകൾ ഷേക്കുകളൊക്കെ ഞാൻ ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കാണുക, കണ്ട് ഈ സമ്മറിൽ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാൻ ഉണ്ടാക്കിയ സമ്മർ ഡ്രിങ്ക്സുകളുടെ എല്ലാം വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളതെല്ലാം കാണുക, കണ്ടതിന് ശേഷം നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ ഓൾ ഓപ്ഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.